നമസ്കാരം. പി എസ് സി ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ ഡി പി എസ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ തുടർ ക്ലാസ്സാണ്. ഇത് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ എൻ ഡി പി എസ് ആക്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാനും ചില ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് ബാക്കി ഏതാനും ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ചർച്ച ചെയ്ത് ഇത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി 11-ാമത്തെ ചോദ്യം ഇവിടെ നൽകിയിരിക്കുന്നത് ചേരുംപടി ചേർക്കുക എന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് 1971 UNൻ്റെ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ കൺവെൻഷൻ, ഇത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗവും വൈദ്യശാസ്ത്രപരവും ശാസ്ത്രീയവുമായ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തി ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ നൽകിയിട്ടുള്ളതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിയിൽ ആദ്യം നൽകിയിരിക്കുന്ന A2 ആണ്, Schedule 1. 2 എന്താണ്? ദുരുപയോഗ സാധ്യത കൂടിയതും ചികിത്സാ മൂല്യമില്ലാത്തതുമായ അപകടകാരികളായ പദാർത്ഥങ്ങളെയാണ് Schedule 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദുരുപയോഗ സാധ്യത കൂടിയതും ചികിത്സാ മൂല്യമില്ലാത്തതുമായ അപകടകാരിയായ പദാർത്ഥങ്ങൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ Schedule 1-ലാണ്. അടുത്ത ഓപ്ഷൻ B3 ആണ്. Schedule 2 എന്താണ് പറയുന്നത്? Schedule 2 കുറഞ്ഞ ചികിത്സാ മൂല്യമുള്ള പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ദുരുപയോഗ സാധ്യതയുള്ള വസ്തുക്കളെക്കുറിച്ചാണ് Schedule 2-ൽ പറഞ്ഞിരിക്കുന്നത്. Schedule 2 കുറഞ്ഞ ചികിത്സാ മൂല്യമുള്ള പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ദുരുപയോഗ സാധ്യതയുള്ള വസ്തുക്കളെക്കുറിച്ച് Schedule 2-ൽ പറഞ്ഞിരിക്കുന്നു. അടുത്തത് Schedule 3-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Schedule 3-ൽ പറഞ്ഞിരിക്കുന്നത് ചികിത്സാ മൂല്യം കൂടിയതും അതുപോലെ പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതുമായ ദുരുപയോഗ സാധ്യതയുള്ള വസ്തുക്കളെയാണ് Schedule 3-ൽ പറഞ്ഞിരിക്കുന്നത്. ചികിത്സാ മൂല്യം കൂടിയതാണ്, എന്നാൽ എന്താണ്? പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതും ദുരുപയോഗ സാധ്യത കൂടുതലുള്ള വസ്തുക്കളെ Schedule 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് Schedule 4 ആണ്. Schedule 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉയർന്ന ചികിത്സാ മൂല്യമുള്ളതും പൊതുജനാരോഗ്യത്തിന് ചെറിയ ഭീഷണി ഉയർത്തുന്നതും ദുരുപയോഗ സാധ്യത ഉള്ളതുമായ വസ്തുക്കളെയാണ് Schedule 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്ന ചികിത്സാ മൂല്യമുള്ളതും അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തിന് ചെറിയ ഭീഷണി ഉയർത്തുന്നുള്ളൂ എന്ന ദുരുപയോഗ സാധ്യതയുള്ള ഈ ഡ്രഗ്സുകൾ Schedule 4-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റു വസ്തുതകൾ നോക്കാം. അപ്പോൾ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിന് കാരണമായത് 1971 UNൻ്റെ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ കൺവെൻഷൻ നടത്തി. ഇത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗം വൈദ്യശാസ്ത്രപരവും ശാസ്ത്രീയവുമായ ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ സൈക്കോട്രോപിക് കൺവെൻഷൻ നടത്തിയതെന്ന് ചോദിച്ചാൽ 1971-ലാണ്. ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാർക്കോട്ടിക് ഡ്രഗ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ 1961-ലാണ് നാർക്കോട്ടിക് ഡ്രഗ്സുകളെ കുറിച്ചുള്ള UN കൺവെൻഷൻ നടന്നത്. 1971-ലാണെങ്കിൽ അത് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ UN കൺവെൻഷൻ ആണ്. ഇനി ചില സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾക്ക് ചികിത്സാ മൂല്യമുണ്ടെങ്കിലും അവയുടെ ദുരുപയോഗം കാരണം അപകട സാധ്യത കൂടുതലാണ്. ഈ കൺവെൻഷൻ പ്രകാരം സൈക്കോട്രോപിക് പദാർത്ഥങ്ങളെ 4 ഷെഡ്യൂളുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇവയാണ് ആ 4 ഷെഡ്യൂളുകൾ. അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞത് 1-ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ദുരുപയോഗ സാധ്യത കൂടിയതും അതുപോലെ തന്നെ ചികിത്സാ മൂല്യമില്ലാത്തതുമായ അപകടകാരിയായ വസ്തുക്കളെക്കുറിച്ചാണ് 1-ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ശാസ്ത്രീയ ആവശ്യങ്ങൾക്കല്ലാതെ കർശന നിരോധനം ആവശ്യമായവയും ആണ് ഇവ.
അതായത് ഷെഡ്യൂൾ വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മെഡിക്കൽ അതുപോലെ തന്നെ ശാസ്ത്രീയ ആവശ്യങ്ങൾക്കല്ലാതെ കർശന നിരോധനം ആവശ്യമായ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളാണ് ഷെഡ്യൂൾ വണ്ണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. LSD, എക്സ്റ്റസി, മെസ്കലിൻ, സൈലോസൈബിൻ, ടെട്രാ ഹൈഡ്രോകനാബിനോൾ, ഇവയൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. എന്തൊക്കെയാണ്? LSD, എക്സ്റ്റഡി, മെസ്കലിൻ, സൈലോസൈബിൻ, ടെട്രാ ഹൈഡ്രോകനാബിനോൾ, ഇവയൊക്കെയാണ് ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത്, കുറഞ്ഞ ചികിത്സാ മൂല്യമുള്ള പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ദുരുപയോഗ സാധ്യതയുള്ള വസ്തുക്കളെയാണ് ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞ ചികിത്സാ മൂല്യമുള്ള പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ദുരുപയോഗ സാധ്യതയുള്ള വസ്തുക്കൾ. ഇനി ഇതിന് കർശന നിയന്ത്രണം ആവശ്യമില്ലാത്തവയാണ്, കർശന നിയന്ത്രണം ആവശ്യമില്ലാത്തവയാണിത്. അതുപോലെ തന്നെ ഇതിന് ഉദാഹരണമാണ് ആംഫെറ്റാമൈനുകളും അതുപോലെ തന്നെ ഉത്തേജകങ്ങളും ആംഫെറ്റാമൈനും ആണ് ഷെഡ്യൂൾ 2 ഉൾക്കാണ ഉദാഹരണം. അപ്പോൾ ഷെഡ്യൂൾ 2 ഉദാഹരണമാണ് ഇതൊക്കെ, ആംഫെറ്റാമൈനും ഉത്തേജകങ്ങളുമാണ് ഇതിന് ഉദാഹരണം. അടുത്തത് ഷെഡ്യൂൾ 3 ആണ്. ഷെഡ്യൂൾ 3 പറഞ്ഞിരിക്കുന്നത് ചികിത്സാ മൂല്യം കൂടിയതും പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതുമായ ദുരുപയോഗ സാധ്യതയുള്ള വസ്തുക്കളെക്കുറിച്ചാണ് ഷെഡ്യൂൾ 3 പറയുന്നത്. ഇവ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ലഭ്യമാണ്, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ലഭ്യമാണ്. അതുപോലെ ഇതിനുദാഹരണമാണ് ബാർബിറ്റ്യൂറേറ്റുകൾ, അമോബാർബിറ്റൽ, ബുപ്രനോർഫിൻ. അടുത്തതാണ് ഷെഡ്യൂൾ 4. ഷെഡ്യൂൾ 4 പറഞ്ഞിരിക്കുന്നത് ഉയർന്ന ചികിത്സാ മൂല്യമുള്ള പൊതുജനാരോഗ്യത്തിന് ചെറിയ ഭീഷണി ഉയർത്തുന്ന ദുരുപയോഗ സാധ്യതയുള്ള വസ്തുക്കളെക്കുറിച്ചാണ് ഷെഡ്യൂൾ 4 പറഞ്ഞിരിക്കുന്നത്. ഇവ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ലഭ്യമായ വസ്തുക്കളാണ്. ഇതിനുദാഹരണമാണ് ട്രാങ്കുലൈസറുകൾ, വേദന സംഹാരികൾ, മയക്കുമരുന്ന്, അലോബാർബിറ്റൽ, ഡയസ്പാം, ലോറോസ്പാം, ഫിനോബാർബിറ്റൽ, തെർമോസ്പാം. ഇതൊക്കെയാണ് ഷെഡ്യൂൾ 4 ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഭാഗങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 12th പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്റ്റിലെ സെക്ഷൻ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്റ്റിലെ സെക്ഷൻ ആണ് ഓപ്ഷൻ എ, സെക്ഷൻ 22. സെക്ഷൻ 22 സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഈ നിയമത്തിൻ്റെ താഴെയുള്ള ഏതെങ്കിലും വ്യവസ്ഥയോ അല്ലെങ്കിൽ നിയമമോ ഉത്തരവോ അതുമല്ലെങ്കിൽ ലൈസൻസിൻ്റെ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ, വാങ്ങൽ, ഗതാഗതം, കടത്തൽ, ഇറക്കുമതി, കയറ്റുമതി എന്നിവയെല്ലാം ശിക്ഷാർഹമാണ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 22. ഇതിൽ ചെറിയ അളവിനുള്ള ശിക്ഷ, അതായത് നമ്മൾ ചെറിയ അളവെന്നും അതുപോലെ തന്നെ വാണിജ്യ അളവെന്നും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ചെറിയ അളവിനുള്ള ശിക്ഷ പറയുകയാണെങ്കിൽ 1 വരെ കഠിന തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. അപ്പോൾ സ്മാൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ചെറിയ അളവിനുള്ള ശിക്ഷയാണ് 1 വരെ കഠിന തടവോ അല്ലെങ്കിൽ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകുന്നതാണ്. അപ്പോൾ 1 വരെ കഠിന തടവോ 10,000 രൂപ പിഴയോ ആണ് ചെറിയ അളവിനുള്ള ശിക്ഷ. ചെറിയ അളവിനേക്കാൾ കൂടുതലും എന്നാൽ വാണിജ്യ അളവിനേക്കാൾ കുറഞ്ഞതിനുമുള്ള ശിക്ഷ ചോദിക്കുകയാണെങ്കിൽ അത് 10 വരെ കഠിന തടവും 100,000 രൂപ പിഴയുമാണ്. അപ്പോൾ ഇത് ചെറിയ അളവിന് 1 അത് വാണിജ്യ അളവിനേക്കാൾ താഴെയും എന്ന ചെറിയ അളവിനേക്കാളും കൂടുതലാണെങ്കിൽ അത് 10 അതുപോലെ തന്നെ പിഴ 10,000 100,000 മാറുകയും ചെയ്യും, 100,000 മാറുകയും ചെയ്യുന്നതാണ്. ഇനി വാണിജ്യ അളവിനുള്ള ശിക്ഷ, അപ്പോൾ ഇത് വാണിജ്യ അളവിന് താഴെയാണ് പറഞ്ഞത്. ഇനി വാണിജ്യ അളവിനുള്ള ശിക്ഷ ചോദിക്കുകയാണെങ്കിൽ അത് 10 മുതൽ 20 വരെ വരും. 10 വരെയാണ് വാണിജ്യ അളവിന് താഴെയും എന്നാൽ ചെറിയ അളവിന് മുകളിലുള്ളത്. വാണിജ്യ അളവ് കൂടുതലാണെങ്കിൽ 20 വരെ, 10 മുതൽ 20 വരെയും ശിക്ഷ വരും. അതുപോലെ തന്നെ 1 മുതൽ 2 വരെ, 1 മുതൽ 2 രൂപ വരെ പിഴയുമാണ് ഇതിന് ഈടാക്കുന്നത് അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ്.
അപ്പോൾ സൈക്കോട്രോപിക് പദാർത്ഥവുമായി ബന്ധപ്പെട്ട ശിക്ഷയെ പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 22 ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത് സെക്ഷൻ 21 നൽകിയിട്ടുണ്ട്. സെക്ഷൻ 21 എന്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഡ്രഗ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലംഘനത്തിനുള്ള ശിക്ഷയാണ്. ഡ്രഗ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ നിയമത്തിൻ്റെ താഴെ ഏതെങ്കിലും വ്യവസ്ഥയോ നിയമമോ ഉത്തരവോ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ വ്യവസ്ഥയോ ലംഘിച്ചുകൊണ്ട് ഡ്രഗ്സിൻ്റെ നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ, വാങ്ങൽ, ഗതാഗതം, കടത്തൽ, ഇറക്കുമതി, കയറ്റുമതി എന്നിവയെല്ലാം ശിക്ഷാർഹമാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 21. അപ്പോൾ സെക്ഷൻ 21 പറയുന്നത് ഡ്രഗ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലംഘനത്തിനുള്ള ശിക്ഷ. ഇനി ഇതിലും ചെറിയ അളവും അതുപോലെ തന്നെ വാണിജ്യ അളവൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ അളവിന്, ഡ്രഗ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറിയ അളവിന് ശിക്ഷ പറഞ്ഞിരിക്കുന്നത് 1 വർഷം വരെ കഠിന തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ. കഴിഞ്ഞ നമ്മുടെ സെക്ഷൻ 22 പറയുന്ന സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെ ശിക്ഷയുമായി ശിക്ഷ തന്നെയാണ് ഡ്രഗ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 21 പറയുന്നത്. ചെറിയ അളവിലാണെങ്കിൽ 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴയുമാണ് ഇതിലും പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ അളവിനേക്കാൾ കൂടുതൽ, എന്നാൽ വാണിജ്യ അളവിനേക്കാൾ കുറഞ്ഞ അളവിലുള്ള ശിക്ഷയാണെങ്കിൽ എന്തായിരിക്കും? അത് 10 വർഷം വരെ തടവും 100,000 രൂപ വരെ പിഴയുമാണ് അതിൽ പറയുന്നത്. അതുപോലെ വാണിജ്യ അളവിലുള്ള ശിക്ഷയാണെങ്കിൽ 10 മുതൽ 20 വർഷം വരെയുള്ള കഠിന തടവും 100,000 മുതൽ 200,000 രൂപ വരെയുള്ള പിഴയുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 21 സെക്ഷൻ 22 ശിക്ഷകൾ ഒരുപോലെ തന്നെയാണ്. സെക്ഷൻ 21 ഡ്രഗ്സിനെക്കുറിച്ച് പറയുന്നു, ഡ്രഗ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. ഡ്രഗ്സ് 22 സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നു. ആ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക. ഇനി സെക്ഷൻ 20 എന്താ നമുക്ക് നോക്കാം. സെക്ഷൻ 20 കഞ്ചാവ് ചെടി, കഞ്ചാവ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിനുള്ള ശിക്ഷ. കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 20. ഈ നിയമത്തിന് താഴെയുള്ള ഏതെങ്കിലും വ്യവസ്ഥയോ നിയമമോ ഉത്തരവോ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ വ്യവസ്ഥയോ ലംഘിച്ചതിന് ഏതെങ്കിലും കഞ്ചാവ് ചെടി വളർത്തുന്നതും ഒക്കെ ശിക്ഷാർഹമാണ്. ഇനി ആരെങ്കിലും കഞ്ചാവ് ചെടി വളർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ കഞ്ചാവ് ചെടി വളർത്തുന്നതിനുള്ള ശിക്ഷ ചോദിക്കുകയാണെങ്കിൽ അത് 10 വർഷം വരെ കഠിന തടവും 100,000 രൂപ വരെ പിഴയുമാണ് ലഭിക്കുക. 10 വർഷം വരെ കഠിന തടവും അല്ലെങ്കിൽ 100,000 രൂപ പിഴയോ ഇതിന് ലഭിക്കുക. 10 വർഷം വരെ കഠിന തടവും 100,000 രൂപ പിഴയും ഒരുമിച്ചാണ് ലഭിക്കുക. ഇനി കഞ്ചാവിൻ്റെ ഉൽപ്പാദനം, നിർമ്മാണം, വിൽപ്പന, കൈവശം വയ്ക്കൽ, വാങ്ങൽ, ഗതാഗതം, കടത്തൽ, ഇറക്കുമതി, കയറ്റുമതി, ഉപയോഗം എന്നിവയ്ക്കുള്ള ശിക്ഷ, അതും ചെറിയ അളവും വാണിജ്യ അളവുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ചെറിയ അളവിനുള്ള ശിക്ഷയാണെങ്കിൽ 1 വർഷം വരെ കഠിന തടവ്, 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 1 വർഷം വരെ കഠിന തടവ്, 10,000 രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും. ഇനി ചെറിയ അളവിനേക്കാൾ കൂടുതലും, എന്നാൽ വാണിജ്യ അളവിനേക്കാൾ കുറഞ്ഞ അളവിനുള്ള ശിക്ഷ ചോദിക്കുകയാണെങ്കിൽ അത് 10 വർഷം വരെ കഠിന തടവും 100,000 രൂപ പിഴയുമാണ്. അതും കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞ അതേ ശിക്ഷ തന്നെയാണ്. വാണിജ്യ അളവിൻ്റെ മുകളിലാണെങ്കിലോ 10 വർഷം മുതൽ 20 വർഷം വരെ കഠിന തടവും അതുപോലെ തന്നെ 100,000 മുതൽ 200,000 രൂപ വരെ പിഴയുമാണ്. ഇനി കോടതിക്ക് തോന്നുന്ന പക്ഷം പിഴ 200,000 കൂടുതൽ ഈടാക്കാവുന്നതാണ്. കഞ്ചാവിൻ്റെ കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ കോടതിക്ക് തോന്നുകയാണെങ്കിൽ അത് 200,000 കൂടുതലാക്കാം എന്നതുകൂടി ഈ സെക്ഷൻ 20 പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 സെക്ഷൻസ്, 20, 21, 22, അതിൽ 20 കഞ്ചാവ് ചെടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ശിക്ഷകളെല്ലാം ഏകദേശം ഒരേമാതിരി തന്നെയാണ്. അതുപോലെ ഡ്രഗ്സ് നിർമ്മാണമാണ് സെക്ഷൻ 21 പറയുന്നത്. സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ സെക്ഷൻ 22 പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ 20 ഏതെങ്കിലും ഒരു കഞ്ചാവ് ചെടി വളർത്തുന്ന ആൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് 10 വർഷം വരെ കഠിന തടവും 100,000 രൂപ വരെ പിഴയുമാണ് അതിന് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി അടുത്തത് സെക്ഷൻ 50 പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 50 ബന്ധപ്പെട്ടിട്ട് പറയുന്നത് വ്യക്തിയെ പരിശോധിക്കുന്നതിനുള്ള വ്യവസ്ഥകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വ്യക്തിയെ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 50. സെക്ഷൻ 50 പറയുന്നത് ഒരു വ്യക്തിയെ പരിശോധിക്കേണ്ട സാഹചര്യം വന്നാൽ അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ കാലതാമസം കൂടാതെ അടുത്തുള്ള ഗസറ്റഡ് ഓഫീസറെയോ മജിസ്ട്രേറ്റിനെയോ സമീപിച്ച് അവരുടെ സാന്നിധ്യത്തിൽ വേണം പരിശോധന നടത്താൻ. നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ ഡ്രഗ്സ് പിടിക്കുമ്പോൾ അവരെ
പരിശോധിക്കാനായിട്ട് ഒരു ഗസറ്റഡ് ഓഫീസറിനെ വിളിക്കുന്നത് കാണാം. അവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഒരു വ്യക്തിയെ ദേഹപരിശോധന നടത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഗസറ്റഡ് ഓഫീസറെ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെയോ സാന്നിധ്യത്തിലായിരിക്കണം. ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കിയ വ്യക്തിയെ പരിശോധിക്കാൻ ന്യായമായ കാരണങ്ങൾ ഇല്ലാത്ത പക്ഷം ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം. അല്ലാത്ത പക്ഷം പരിശോധന ആരംഭിക്കണം. അതായത് ആ സീനിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ വാഹനത്തിൽ നിന്നും ഈ ഡ്രഗ്സ് കഞ്ചാവ് പോലുള്ള സാധനം പിടിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പരിശോധിക്കാനുള്ള മതിയായ കാരണമുണ്ട്. അപ്പോൾ അവർക്ക് ആ വ്യക്തിയെ അവരുടെ മുമ്പിൽ വെച്ച് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സ്ത്രീകൾ മാത്രമേ പരിശോധിക്കാൻ പാടുകയുള്ളൂ. ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അഭാവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ പരിശോധിക്കാനും ഇതിൽ അധികാരം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ 72 മണിക്കൂറിനുള്ളിൽ പരിശോധന റിപ്പോർട്ട് മേൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിരിക്കണം. ഈ വ്യക്തി പരിശോധന നടത്തിയതിൻ്റെ റിപ്പോർട്ട് 72 മണിക്കൂറിനുള്ളിലാണ് മേൽ ഉദ്യോഗസ്ഥന് ഏൽപ്പിച്ചിരിക്കേണ്ടത്. ഓർത്തിരിക്കുക, 72 മണിക്കൂറാണ് ഇതിൽ വരുന്നത്. അതുകൂടി ഒപ്പം ഓർത്തിരിക്കുക, 72 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഇതൊക്കെ പറയുന്നത് അതായത് വ്യക്തി പരിശോധനയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 50 ആണ്. അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 12-ാമത്തെ ചോദ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയ അളവിനേക്കാൾ കുറഞ്ഞ ഏതൊരളവും ചെറിയ അളവിൽ പെടും. ഇതിൻ പ്രകാരം ഗഞ്ചയുടെ ചെറിയ അളവായി കണക്കാക്കുന്നത് എത്രയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ചെറിയ അളവ് അല്ലെങ്കിൽ കുറഞ്ഞ അളവ്, അതുപോലെ തന്നെ വാണിജ്യ അളവ്. അപ്പോൾ ഇത് പ്രകാരം ഒരു പട്ടികയുണ്ട്. അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഈ വീഡിയോ വരുന്നതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പട്ടികയിൽ നമ്മുടെ കൈവശം വയ്ക്കാവുന്ന അളവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ഗഞ്ചയുടെ അല്ലെങ്കിൽ ഗഞ്ചയുടെ ഏറ്റവും ചെറിയ അളവ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 1 കിലോഗ്രാം ആണ്. അപ്പോൾ ഗഞ്ചയുടെ ഏറ്റവും ചെറിയ അളവ് എന്നറിയപ്പെടുന്നത് 1 കിലോഗ്രാം ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഗഞ്ചയുടെ ഏറ്റവും കൂടിയ അളവ് ചോദിക്കുകയാണെങ്കിൽ അത് 20 കിലോഗ്രാം ആണ്. അതായത് വാണിജ്യ അളവ്, 20 കിലോഗ്രാമും കുറഞ്ഞ അളവ് 1 കിലോഗ്രാമുമാണ്. അതുപോലെ തന്നെ ഹെറോയിൻ്റെ അളവ് ചോദിക്കുകയാണെങ്കിൽ ഹെറോയിൻ്റെ കുറഞ്ഞ അളവ് 5 ഗ്രാമാണ്, കൂടിയ അളവ് ചോദിക്കുകയാണെങ്കിൽ 250 ഗ്രാമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലുള്ള ഡ്രഗ്സുകളുടെ കുറഞ്ഞ അളവും വാണിജ്യ അളവും ഒരു പട്ടിക തന്നെയുണ്ട്. ആ പട്ടിക നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പോയാൽ ആ പട്ടിക കാണാം. അപ്പോൾ അതിൽ ആവശ്യമുള്ളത് പഠിക്കുക, എല്ലാം ഒന്നും പഠിക്കേണ്ട. പക്ഷേ നമുക്ക് കേട്ട് പരിചയമുള്ള ഡ്രഗ്സുകളെക്കുറിച്ച് മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. എല്ലാം ഇതിൽ പറയുന്നില്ല, അത് ജസ്റ്റ് നിങ്ങൾ സ്വയം ഇരുന്ന് പഠിക്കുന്നതാവും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, NDPS ആക്ട് പ്രകാരം സെക്ഷൻ 31 പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ NDPS ആക്ട് പ്രകാരം സെക്ഷൻ 31 പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 31, ഓപ്ഷൻ ബി കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷ, അതായത് സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ കുറ്റകൃത്യം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അത് രണ്ടാമത് ആവർത്തിച്ചാൽ ആദ്യം ലഭിച്ച അതേ ശിക്ഷ തന്നെ ലഭിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 31 തുടർന്നുള്ള ഓരോ തവണയും പരമാവധി ശിക്ഷ 1.5 ഇരട്ടി ശിക്ഷ ലഭിക്കും. പിഴയുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. അതായത് ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്തു, അതിനയാൾ ശിക്ഷിക്കപ്പെട്ടു, വീണ്ടും അയാൾ ആ കുറ്റം തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ, അതായത് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വീണ്ടും ആ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ ആദ്യം ലഭിച്ച അതേ ശിക്ഷ തന്നെ ലഭിക്കും. ഇത് ആവർത്തിച്ചുകൊണ്ട് ആദ്യം ലഭിച്ച അതേ ശിക്ഷ തന്നെ ലഭിക്കും. എന്നാൽ തുടർന്നുള്ള ഓരോ തവണയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശിക്ഷ പരമാവധി എന്ത് ചെയ്യും, 1.5 ഇരട്ടി ആയിട്ട് വർദ്ധിപ്പിച്ചിട്ട് ഇവർക്ക് ലഭിക്കും. പിഴയും അതുപോലെ തന്നെയാണ് ലഭിക്കുക. ഇത് സെക്ഷൻ 31 പറയുന്ന ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശിക്ഷയാണ്. നമ്മുടെ CRPC IPC ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ സെക്ഷൻ 303 പറയുന്നുണ്ട്. അതായത് ഒരു വ്യക്തി ഒരു കൊലപാതകം ചെയ്ത അല്ലെങ്കിൽ ഒരു കൊല നടത്തി ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു, അതിനുശേഷം അദ്ദേഹം പുറത്തു വന്ന് വീണ്ടും ഒരു കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പാണ് സെക്ഷൻ 303 പറയുന്നത്. അത് നമ്മൾ പോലീസിൻ്റെ എടുക്കുമ്പോൾ അതിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അതും മിക്സ് ആവാതിരിക്കുക, ശ്രദ്ധിക്കുക. ഇത് സെക്ഷൻ 31. ഇത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള NDPC ആക്റ്റിൽ പറയുന്നതാണ്. അതിൽ അതായത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം.
ഒരു കുറ്റകൃത്യം കമ്മീഷൻ ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 25 ആണ്. സെക്ഷൻ 25-ലാണ് ഒരു കുറ്റകൃത്യം കമ്മീഷൻ ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷ. അതായത് വീട്, മുറി, പരിസരം, സ്ഥലം, മൃഗം, വാഹനം എന്നിവ കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് അറിവോടുകൂടി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഉടമ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ആ സമയത്തെ വാടകക്കാരൻ ഈ നിയമപ്രകാരം ശിക്ഷാർഹനാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 25. ഇനി അടുത്തത്, മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ 27 ആണ്. സെക്ഷൻ 27-ലാണ് മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് സെക്ഷൻ 27-ൽ പറയുന്നത് കൊക്കെയിൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ എന്നീ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാലുള്ള ശിക്ഷ 1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ. അപ്പോൾ മേൽപ്പറഞ്ഞ ഏതൊക്കെ, കൊക്കെയിൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ ഇവ ഉപയോഗിച്ചാലുള്ള ശിക്ഷ 1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനത്തിൽ പ്രസ്താവിച്ചിട്ടില്ലാത്ത മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനത്തിൽ ഏതാനും ചില ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്, അതിൽ ഇല്ലാത്ത ലഹരി പദാർത്ഥങ്ങളാണെങ്കിൽ 6 മാസം തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ. ഇത് 1 വർഷം വരെ തടവും 20,000 രൂപ പിഴയുമാണ്. എന്നാൽ അതിൽ പരാമർശിക്കാത്തതാണെങ്കിൽ 6 മാസം തടവും അതുപോലെ തന്നെ 10,000 രൂപ പിഴയും ഇതിൻ്റെ നേർപകുതിയായിരിക്കും. മേൽപ്പറഞ്ഞ ശിക്ഷയുടെ നേർപകുതിയായിരിക്കും ഇതിൽ ലഭിക്കാം. ഇനി അടുത്തത്, കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷ. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 31A. നമ്മൾ 31-ൽ കണ്ടു ഇതുമായി ആവർത്തിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷ. എന്നാൽ ഇതുമായി ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി സെക്ഷൻ 19, 24, 27A ഉൾപ്പെടുന്ന ഏതെങ്കിലും കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പരമാവധി ശിക്ഷ അല്ലെങ്കിൽ പരമാവധി ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷയോ പരമാവധി പിഴയോ അല്ലെങ്കിൽ പിഴയുടെ 1.5 ഇരട്ടിയോ ലഭിക്കും, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് അർഹനാവുന്നതാണ്. നമ്മൾ 1.5 ഇരട്ടി സെക്ഷൻ 31 തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 31A പറഞ്ഞിരിക്കുന്നത് മേൽപ്പറഞ്ഞ സെക്ഷനുകൾ, അതായത് സെക്ഷൻ 19, 24, 27A ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷനുകളിൽ ഏതെങ്കിലും കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പരമാവധി ശിക്ഷ അല്ലെങ്കിൽ പരമാവധി ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷയോ അല്ലെങ്കിൽ പരമാവധി പിഴയോ അല്ലെങ്കിൽ പിഴയുടെ 1.5 ഇരട്ടിയോ ലഭിക്കും, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് അർഹനാവുന്നതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ മരവിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് NDPS Act സെക്ഷൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ മരവിപ്പിക്കൽ ഓപ്ഷൻ ഡി സെക്ഷൻ 68F ആണ്. 68F പറഞ്ഞിരിക്കുന്നതാണ് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ മരവിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട NDPC Act സെക്ഷൻ. ഈ സെക്ഷൻ 68F പറഞ്ഞിരിക്കുന്നത് അനധികൃതമായി സമ്പാദിച്ച സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു വസ്തു നിയമവിരുദ്ധമായി സമ്പാദിച്ച വസ്തുവാണെന്ന് കണ്ടെത്തിയാൽ ആ വസ്തു മറച്ചു വയ്ക്കുവാനോ കൈമാറ്റം ചെയ്യുവാനോ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ആ വസ്തു പിടിച്ചെടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 68. അതായത് അനധികൃതമായി സമ്പാദിച്ച സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു വസ്തു നിയമവിരുദ്ധമായി സമ്പാദിച്ച വസ്തുവാണെന്ന് കണ്ടെത്തിയാൽ ആ വസ്തു മറച്ചു വയ്ക്കുവാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുവാനോ സാധ്യതയുണ്ടെന്ന് കണ്ടെന്നാൽ ആ വസ്തു പിടിച്ചെടുക്കുവാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം. ഇതുമായി പറയുന്ന സെക്ഷൻ സെക്ഷൻ 68F ആണ്. ഇനി സെക്ഷൻ 19 പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൃഷിക്കാരൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. കൃഷിക്കാരൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണെന്നാണ്, അതായത് പോപ്പി കൃഷി ചെയ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസുള്ള വ്യക്തി കൃഷിയിലൂടെ ലഭിക്കുന്ന കറുപ്പോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഭാഗം അനധികൃതമായി തട്ടിയെടുത്താലുള്ള ശിക്ഷ. അപ്പോൾ ചിലർക്കും
ലൈസൻസ് ലഭിക്കും കൃഷി ചെയ്യാൻ വേണ്ടി. സർക്കാരിനെ കൃഷി ചെയ്ത് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി, കൃഷി ചെയ്യാൻ വേണ്ടി ലൈസൻസ് ലഭിക്കും. അങ്ങനെ ചെയ്യുന്ന, കൃഷി ചെയ്യുന്ന ആ വ്യക്തി ആ വസ്തുവിൻ്റെ, ആ കറുപ്പിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ അനധികൃതമായി തട്ടിയെടുത്ത് മറിച്ച് വിൽക്കുകയോ എല്ലാം ചെയ്താൽ അതിന് ലഭിക്കുന്ന ശിക്ഷ 10 വർഷം മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷയും അതുപോലെ തന്നെ 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇതിന് ലഭിക്കുക. 10 വർഷം മുതൽ 20 വർഷം വരെ തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇതിന് ലഭിക്കുക. അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 19. അടുത്തത് സെക്ഷൻ 24. സെക്ഷൻ 24 പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെടുകയോ മറ്റോ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ. അപ്പോൾ സെക്ഷൻ 24 പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയാണ് 10 വർഷം മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും. ഇതിൽ പറഞ്ഞിരിക്കുന്ന, അതായത് മുകളിൽ സെക്ഷൻ 19 പറഞ്ഞിരിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് ഇത്. പുറത്തുനിന്ന് മയക്കുമരുന്ന് വാങ്ങി പുറത്തു തന്നെ കച്ചവടം ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. 10 മുതൽ 20 വർഷം വരെ തടവും 1 മുതൽ 2 ലക്ഷം രൂപ പിഴയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 27A ആണ്. സെക്ഷൻ 27A പറഞ്ഞിരിക്കുന്നത് അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷയാണ് സെക്ഷൻ 27A. അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുക, അതുപോലെ തന്നെ കുറ്റവാളികൾക്ക് അഭയം നൽകുക. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുകയോ കുറ്റവാളികൾക്ക് അഭയം നൽകുകയോ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? അതും മേൽ പറഞ്ഞ ശിക്ഷ തന്നെയാണ്, 10 മുതൽ 20 വർഷം വരെ തടവും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇതിനും ലഭിക്കുക. സെക്ഷൻ 27A ലഭിക്കുന്ന ശിക്ഷ ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, റീഹാബിലിറ്റേഷൻ ഇൻ ദ ആക്ട് സെക്ഷൻ 71 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എ ആണ്, മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെയും വിതരണത്തിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനും ചികിത്സിക്കുന്നതിനും മറ്റും കേന്ദ്രം സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ അധികാരം. ഈ നിയമപ്രകാരം സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മയക്കുമരുന്ന് അടിമകൾക്കും അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്കും വിദ്യാഭ്യാസം, പരിചരണം, പുനരധിവാസം, അവരുടെ സാമൂഹിക പുനഃസംയോജന വിതരണം എന്നിവയ്ക്ക് അനുയോജ്യമായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടതാണ്. ഓപ്ഷൻ സി ആണ്, ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെയും മറ്റുമായുള്ള ഈ നിയമങ്ങൾ സർക്കാരിന് പരിഗണിക്കേണ്ടതാണ്. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 27 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള മയക്കുമരുന്നോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളോ ഉൾപ്പെടുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി മയക്കുമരുന്നിൻ്റെ ആസക്തി ഇല്ലാതാക്കാൻ സ്വമേധയാ വൈദ്യചികിത്സ തേടുകയോ ചെയ്താൽ ഈ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നൽകാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ റീഹാബിലിറ്റേഷൻ ഇൻ ദ ആക്ട് സെക്ഷൻ 71 താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് സെക്ഷൻ 64A. സെക്ഷൻ 64A ആണ് ഓപ്ഷൻ ഡിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ബി, സി എന്നിവ പറയുന്നത് റീഹാബിലിറ്റേഷൻ ഇൻ ദ ആക്ട് സെക്ഷൻ 71 പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെയും വിതരണത്തിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനും ചികിത്സിക്കുന്നതും മറ്റും കേന്ദ്രം സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ അധികാരം. ഇതിനൊക്കെ വേണ്ടി ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 71. ഈ നിയമപ്രകാരം സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മയക്കുമരുന്ന് അടിമകൾക്കും അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്കുള്ള വിദ്യാഭ്യാസം, പരിചരണം, പുനരധിവാസം, അവരുടെ സാമൂഹിക പുനഃസംയോജനം, വിതരണം എന്നിവയ്ക്കും അനുയോജ്യമായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടതാണ് എന്ന് പറയുന്നതും സെക്ഷൻ 71. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനും മറ്റുമായുള്ള നിയമങ്ങൾ സർക്കാരിന് പരിഗണിക്കാവുന്നതാണ്. ഇതൊക്കെ പറയുന്നത് സെക്ഷൻ 71, അതായത് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത് സെക്ഷൻ 71. ഇനി അടുത്തത് ഇവിടെ നൽകിയിരിക്കുന്നത് സെക്ഷൻ 27 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള
മയക്കുമരുന്നോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി മയക്കുമരുന്നിൻ്റെ ആസക്തി ഇല്ലാതാക്കാൻ സ്വമേധയാ വൈദ്യചികിത്സ തേടുകയോ ചെയ്താൽ ഈ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നൽകാൻ പാടില്ല എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അത് സെക്ഷൻ 64A ആണ്. അതായത് ഡി അഡീഷൻ ഇൻ ദ ആക്ട് സെക്ഷൻ 64A. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 27 പ്രകാരം ശിക്ഷിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള മയക്കുമരുന്നോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളോ ഉൾപ്പെടുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി സർക്കാരിൻ്റെയോ സർക്കാർ അംഗീകരിച്ച മറ്റേതെങ്കിലും ആശുപത്രിയിലോ സ്ഥാപനത്തിൽ നിന്നോ മയക്കുമരുന്നിൻ്റെ ആസക്തി ഇല്ലാതാക്കാൻ സ്വമേധയാ വൈദ്യചികിത്സ ശ്രമിക്കുകയും ആ വൈദ്യസഹായം തേടുകയും ചെയ്താൽ സെക്ഷൻ 27 പ്രകാരമോ ചെറിയ അളവിലുള്ള മയക്കുമരുന്നിൻ്റെയോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നൽകാൻ കഴിയില്ല. ചികിത്സ പൂർത്തീകരിച്ചില്ലെങ്കിൽ മേൽ പറഞ്ഞ ആനുകൂല്യം റദ്ദാവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 64. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ NDPS ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത്. നമുക്ക് ഏതാനും ചില ചോദ്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ NDPS ആക്ട് നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ 1985 ഈ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് റിവിഷൻ മാറിയാണ് ഈ പറയുന്നത്. ഇനി ഡ്രഗ്സ് പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കാം എന്ന് ചോദിച്ചാൽ 3 തരംതിരിച്ചിരിക്കുന്നത്. കഞ്ചാവിൻ്റെ വാണിജ്യ അളവ് എത്രയെന്നാണ് ചോദ്യം. 20 kg ആണ് വാണിജ്യ അളവ്. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, ചെറിയ അളവ് ചോദിക്കുകയാണെങ്കിൽ അത് 1 kg. ഇനി സെക്ഷൻ 22 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ സൈക്കോട്രോപിക് പദാർത്ഥവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റും ശിക്ഷയൊക്കെയാണ് പറയുന്നത്. ഇനി ചെറിയ അളവിലുള്ള കഞ്ചാവ് ചെടി കൃഷി ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1 വരെ കഠിന തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒന്നിച്ചോ. ദേഹപരിശോധന നടത്തിക്കഴിഞ്ഞാൽ പരിശോധന റിപ്പോർട്ട് മേലുദ്യോഗസ്ഥന് എത്ര മണിക്കൂറിനുള്ളിലാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 72 മണിക്കൂറാണ്. സസ്യങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ഡ്രഗ്സ് ഏത് വിഭാഗത്തിൽ പെടുന്നു. നാച്ചുറൽ ഡ്രഗ്സിലാണ് പെടുന്നത്. സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 22 പറയുന്നത്. ATS പൂർണ്ണരൂപമാണ് ആംഫെറ്റമീൻ ടൈപ്പ് സ്റ്റിമുലൻസ് ആണ് അതിൻ്റെ പൂർണ്ണരൂപം. NDPS ബിൽ അംഗീകരിച്ച പ്രസിഡൻ്റാണ് ഗാനി സേൽസിംഗ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ NDPS ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരമാവധി PSC ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഉടനെ തന്നെ ഇതിൻ്റെ അടുത്ത ക്ലാസ് ചെയ്യുന്നതാണ്. അടുത്ത ആക്റ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ട് നിങ്ങൾ ഇതിൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.